കഴിഞ്ഞ 9 ദിവസമായി കണ്ണൂരിന് ആഘോഷരാവുകൾ സമ്മാനിച്ച കണ്ണൂർ ദസറയ്ക്ക് കൊടിയിറക്കം. സാംസ്കാരിക സമ്മേളനം അബ്ദുൽ സമദ് സമദാനി എംപി ഉദ്ഘാടനം ചെയ്തു. സമാപന ദിവസമായ ഇന്ന് പ്രശസ്ത ഗായകൻ അജയ് ഗോപാൽ അവതരിപ്പിക്കുന്ന ഗാനമേള കാണാൻ നിരവധി പേരാണ് എത്തിയത്. മാനവരാശിയുടെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ജീവന്റെ തന്നെ നിലനിൽപ്പിന് ഏറ്റവും ആധാരമായിട്ടുള്ളത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ്. സമാധാനമില്ലാത്തിടത്ത് ഒരു പക്ഷി പോലും കൂടുകൂട്ടുകയില്ല. മനുഷ്യർക്കും കൂടുകൂട്ടണമെങ്കിൽ, കൂടിയിരിക്കണമെങ്കിൽ അനിവാര്യമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് സമാധാനമാണ്. ആ സമാധാനമുള്ള മനസ്സുകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആദരണീയനായ മേയറുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഒരുപക്ഷേ കേരളത്തിൻ്റെ മുഴുവൻ കോർപ്പറേഷനുകൾക്കും അസൂയയോടെ എന്ന് ഞാൻ പറയുന്നില്ല, അഭിമാനത്തോടെ നോക്കി നിൽക്കാവുന്ന ഒരാഘോഷമായി ഇത് മാറിയിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മേയർ രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മാനങ്ങളെ തിരിച്ചറിയുന്ന പൊതുപ്രവർത്തകരുടെ കൂട്ടത്തിൽ വളരെ ഉന്നത ശ്രേണിയിലാണ് എന്ന് പറയാനും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഏത് പൊതുപ്രവർത്തനത്തിൻ്റെയും ഉള്ളിൽ സംസ്കാരമുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുന്നതും സംസ്കാരത്തെ ഉള്ളിൽ വഹിച്ചു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും ചൂഴുന്നും പരന്നും നിൽക്കുന്ന രാഷ്ട്രീയത്തിന് സാംസ്കാരികമായിട്ടുള്ള വേരുകൾ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. സാംസ്കാരികമായിട്ടുള്ള ബീജങ്ങളെ ഉള്ളിൽ വഹിക്കാതെ അതിലെ താഴ്ന്നിറങ്ങുന്ന വേരുകളെ പരത്തി പടർത്തിക്കൊണ്ടതല്ലാതെ മനുഷ്യൻ്റെ ഒരു വ്യവഹാരത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ സംസ്കാരമാകട്ടെ അടിസ്ഥാനപരമായിട്ട് സമ്മിശ്രമാണ്. എവരി കൾച്ചർ ഈസ് എസൻഷ്യലി വളരെ വളരെ സാരവത്വമായിട്ടുള്ള ഒരു ദീർഘ പ്രഭാഷണം കേട്ട് നാം എല്ലാം മുഗ്ധരായിരിക്കണം. അതിനപ്പുറം ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഞാൻ. ശ്രീ അബ്ദുൾ സമദ് സമദാനി തൻ്റെ വാക്കുകളിലൂടെ എവിടെയൊക്കെയോ നമ്മെ കൊണ്ടുപോവുകയാണ്. ചരിത്രത്തിലേക്ക്, പുരാണത്തിലേക്ക്, കവിതയിലേക്ക്, ഗസലുകളിലേക്ക്, സംഗീതത്തിലേക്കും എല്ലാം നമ്മെ കൊണ്ടുപോയി. ആ ഭാഷണത്തിൽ പലതവണ അദ്ദേഹം ആവർത്തിച്ച ഒരു വാക്ക് പ്രാർത്ഥന എന്നതാണ്. നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാകണമേ എന്ന് എന്നതാണ് നമ്മുടെ ഭാഷയിലെ ഒരു പഴയ പ്രാർത്ഥന. അദ്ദേഹം ഓതിയതത്രയും നല്ല വാക്കുകൾ, നല്ല സന്ദേശങ്ങളായിരുന്നു. ചലച്ചിത്ര താരം ആശാ ശരത് ഉൾപ്പെടെയുള്ള പ്രമുഖ കലാകാരന്മാരാണ് ഇത്തവണ ദസറ ആഘോഷത്തിന്റെ ഭാഗമായി കലാപരിപാടികളുമായി വേദിയിലെത്തിയത്. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ്, കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം, ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാ റാസിന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276130.